പത്തനംതിട്ടയിലെ വൈറസ് ബാധിതരുടെ മാതാപിതാക്കളെയും ആശുപത്രിയിലേക്ക് മാറ്റി. 2000 പേരെങ്കിലും നിരീക്ഷിക്കേണ്ടി വന്നേക്കുമെന്ന് പ്രാഥമിക നിഗമനം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ ഇന്ന് 5 പേർക്ക് കൂടി കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണം 39. കേരളത്തിലെ ഇത്ര അധികം ആളുകൾക്ക് ഒരുമിച്ച് കൊറോണ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാദ്യമായാണ്. രോഗികളെ ചികിത്സിച്ച ആളുകളും നിരീക്ഷണത്തിലാണ്. പത്തനംതിട്ടയിലെ വൈറസ് ബാധിതരുടെ മാതാപിതാക്കളെയും ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവർക്കും പനിയുടെ ലക്ഷണങ്ങൾ ഉള്ളതിനാലാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇറ്റലിയിൽ നിന്ന് വന്നവർ പത്തനംതിട്ട SP ഓഫീസ് സന്ദർശിച്ചിരുന്നു. പുനലൂരിലെ ബന്ധുവീട്ടിലും ഇവർ പോയിരുന്നു. കൊറോണ ബാധിതരെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നവരെ മെഡിക്കൽ സംഘം വീട്ടിലെത്തി പരിശോധിച്ചു. കോട്ടയത്തുള്ള കുടുംബമാണ് ഇവരെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയത്. കൊറോണ ലക്ഷണങ്ങൾ കാണിച്ചാൽ ഐസൊലേഷൻ വാർഡിലേക്ക് ഇവരെ മാറ്റുമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ PK സുധീർ ബാബു അറിയിച്ചു. രോഗബാധിതർ 300 വീടുകളെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടാവുമെന്ന് രാജു എബ്രഹാം MLA അറിയിച്ചു. രോഗബാധിതർ വന്ന വിമാനത്തിൽ ഉണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലക്കാരെ കണ്ടെത്താൻ ശ്രമം തുടങ്ങി. നിലവിൽ 2000 പേരെ നിരീക്ഷിക്കേണ്ടി വന്നേക്കുമെന്നാണ് പ്രാഥമിക നിഗമനം. ഇറ്റലിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ 3 പേർക്കും ഇവരുടെ 2 ബന്ധുക്കൾക്കുമാണ് ഇന്ന് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത്. പത്തനംതിട്ട സ്വദേശികൾക്കാണ് രോഗം ബാധിച്ചത്. രോഗികൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിനിടെ രോഗലക്ഷണങ്ങളുള്ളവർ ശബരിമല യാത്ര ഒഴിവാക്കണമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ശബരിമല യാത്ര ഒഴിവാക്കാനാണ് നിർദ്ദേശം. മാർച്ച് 13 ശബരിമല നട മാസപൂജകൾക്കായി തുറക്കുന്നത്. ഇതിനു മുൻപായി ആരോഗ്യവകുപ്പുമായി ആലോചിച്ച് നിരീക്ഷണ സംവിധാനങ്ങൾ നടപ്പാക്കും. പത്തനംതിട്ട ജില്ലയിൽ വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രവർത്തനങ്ങളും മാറ്റിവയ്ക്കും. റാന്നിയിൽ പൊതുവിതരണ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. പകരം സംവിധാനം ഏർപ്പെടുത്തും. ജില്ലയിലെ കളക്ടറേറ്റിലും പഞ്ചിംഗ് സംവിധാനം നിർത്തിവയ്ക്കാൻ നിർദ്ദേശമുണ്ട്. വിവരങ്ങൾ മറച്ചുവെച്ചാൽ നടപടി. സംസ്ഥാനത്ത് കൊറോണ വൈറസ് വീണ്ടും സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ വൈറസ് ബാധ സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവയ്ക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ്. രോഗലക്ഷണങ്ങളുള്ളവർ അധികൃതരെ അറിയിക്കണം. രോഗബാധ ഉണ്ടാകാനിടയുള്ള സാഹചര്യത്തിൽ കഴിയുകയും രോഗമുള്ള രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലെത്തുകയും ചെയ്തവർ വിവരങ്ങൾ ഒളിച്ചുവയ്ക്കുന്നത് നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണ്. ഇത്തരക്കാർക്കെതിരെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സർക്കാർ ഏജൻസികളുടെ നിർദ്ദേശം എല്ലാവരും പാലിക്കണമെന്നും പോലീസിന്റെ നിർദ്ദേശം. വിദേശത്ത് നിന്ന് എത്തുന്നവർ യാത്രാ വിവരം മറച്ചുവെക്കുന്നത് കുറ്റകൃത്യമായി കാണുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജയും അറിയിച്ചിരുന്നു. N. വിജയൻപിള്ള അന്തരിച്ചു. ചവറ MLA N. വിജയൻപിള്ള അന്തരിച്ചു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. ആരോഗ്യ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അന്തരിച്ച RSP നേതാവ് നാരായണൻപിള്ളയുടെ മകനാണ് വിജയൻപിള്ള. സംസ്കാരം നാളെ രാവിലെ 10 നടക്കും. ജനങ്ങളോട് അർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ച സമാജികനായിരുന്നു വിജയൻപിള്ള എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. 1979 പഞ്ചായത്ത് മെമ്പറായിട്ടായിരുന്നു വിജയൻപിള്ളയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത്. പ്രമുഖ വ്യവസായികളും CMP നേതാവും കൂടിയാണ് വിജയൻപിള്ള. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ RSP നേതാവും മന്ത്രിയുമായിരുന്ന ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തിയാണ് വിജയൻപിള്ള ഇടത് സ്വതന്ത്രനായി നിയമസഭയിലെത്തിയത്. ചവറ നിയമസഭാ മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യമായി വിജയിച്ച RSP ഇതര നേതാവ് കൂടിയാണ് വിജയൻപിള്ള. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഭക്തജനങ്ങൾ. പൂരവും പൌർണമിയും ഒത്തുചേരുന്ന 9 ദിനമായ നാളെ രാവിലെ 10:20 അടുപ്പ് വെട്ടുന്നതിനുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ. ഉച്ചയ്ക്ക് 2:10 നിവേദ്യം. നഗരത്തിലെവിടെയും പൊങ്കാല സാമഗ്രികൾ വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും തിരക്കാണ്. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് പൊങ്കാല. സുരക്ഷയ്ക്ക് 3500 പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട്. ശുദ്ധജല വിതരണത്തിനായി 1270 ടാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പൊങ്കാലയ്ക്കെത്തുന്നവർക്കായി KSRTC പ്രത്യേക സർവീസുകളും നടത്തുന്നുണ്ട്. പ്രത്യേക ട്രെയിനുകളും സർവീസ് നടത്തും. ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തർക്ക് അടിയന്തര സാഹചര്യത്തിൽ ബന്ധപ്പെടാൻ 112 എന്ന ടോൾ ഫ്രീ നമ്പർ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ പൊങ്കാലയ്ക്ക് ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു. ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യാൻ സ്റ്റീലുകൊണ്ടോ മണ്ണുകൊണ്ടോ ഉള്ള പാത്രങ്ങൾ ഉപയോഗിക്കണമെന്നും പ്ലാസ്റ്റിക് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂർ ശേഷം സ്നേഹ ചേരും. നമസ്കാരം.